ഷാറുഖ് ഖാൻ ദീപിക പതുഗോൺ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ട് സെൻസർ ബോർഡ് വിവാദമായത് ചിത്രത്തിലെ ബോഷരംഗ് എന്ന ഗാനം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഷാറൂഖ് ഖാൻ ദീപിക പതുഗോൺ ചിത്രമായിരുന്നു പത്താൻ ഷാറൂഖ് ഖാൻ നാലു വർഷത്തിന് ശേഷം സ്ക്രീനിലേക്ക് തിരിച്ചു വന്ന ചിത്രം കൂടിയായിരുന്നു ഇത് ചിത്രത്തിലെ ബോഷരംഗ് എന്ന ഗാനം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഗാനത്തിൽ ദീപിക ബക്കിനി ധരിച്ച് അഭിനയിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഗാനം പുറത്തിറങ്ങിയ ഉടനെ തന്നെ അത് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയും ചെയ്തിരുന്നു ദീപിക പതുഗോണും ഷാറൂഖ് ഖാനും തമ്മിലുള്ള പ്രണയ സീനുകളായിരുന്നു ഗാനത്തിലെ പ്രധാന ഹൈലൈറ്റ് ദീപിക ധരിച്ചിരുന്ന കാവ്യ നിറത്തിലുള്ള ബെക്കിനെയാണ് ഇവിടെ വിവാദങ്ങൾക്ക് കാരണമായത് അടുത്ത മാസം റിലീസിനൊരുങ്ങുന്ന ചിത്രത്തിനെതിരെ ഇപ്പോൾ സെൻസർ ബോർഡും രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്തി റിലീസ് ചെയ്യാനാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമയിലെ ചില രംഗങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ചിത്രത്തിലെ വിവാദമായ ബോഷരങ് എന്ന ഗാനത്തിലെ ചില രംഗങ്ങളും മറ്റു ചില രംഗങ്ങളുമാണ് മാറ്റാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നത് സെൻസർ ബോർഡിന്റെ നിയമാവലിക്ക് അനുസരിച്ചുള്ള കൃത്യമായ പരിശോധനയാണ് നടത്തിയിരിക്കുന്നത് എന്നും കലാമൂല്യത്തോടൊപ്പം ചിത്രം കാണുന്ന പ്രേക്ഷകരുടെ വികാരത്തെയും നമ്മൾ മാനിക്കേണ്ടതുണ്ടെന്നുമാണ് സെൻസർ ബോർഡ് ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് നമ്മുടെ വിശ്വാസവും സംസ്കാരവും മഹത്തരമാണെന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെയും പ്രേക്ഷകരുടെയും വിശ്വാസം ഒരുപോലെ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡിസംബർ പന്ത്രണ്ടിനാണ് ബോഷരങ് എന്ന ഗാനം പുറത്തിറങ്ങിയത് ഈ പാട്ടിൽ ദീപിക കാവി പച്ച നിറങ്ങളിലുള്ള അടിവസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധത്തിനിടയാക്കിയത് ഇതിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധക്കാർ ഷാറുഖ് ഖാന്റെയും ദീപികയുടെയും കോലം കത്തിച്ചിരുന്നു മധ്യപ്രദേശിൽ ചിത്രം പുറത്തിറക്കില്ലെന്ന് മന്ത്രി നരോത്തം മിശ്ര ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ചിത്രത്തിലെ രണ്ടാമത്തെ പാട്ടും നിർമ്മാതാക്കളായ യശ്രാജ് ഫിലിംസ് പുറത്തിറക്കിയിരുന്നു ഇതിന് വലിയ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് പത്താം ചിത്രത്തിലെ പാട്ടുകളും രംഗങ്ങളും പുറത്തു വന്നതിന് ശേഷം ഹിന്ദു മഹാസഭയെയും വസ്ത്രത്തെയും അപമാനിക്കുന്ന ഈ ചിത്രം എന്തുകൊണ്ട് സെൻസർ ബോർഡ് വിലക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ പല നേതാക്കളും ചോദ്യം ഉന്നയിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന രാഷ്ട്രീയ നേതാക്കൾ വിവാദമുണ്ടാക്കാൻ പറ്റുന്ന ഏതൊരു വിഷയത്തിലും ശക്തമായി ഇടപെടുന്നുമുണ്ട്